എല്ലാവർക്കും നമസ്കാരം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ടേംസിനെ കുറിച്ച് സംസാരിച്ചു. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കോൺട്രാക്റ്റിന് വേണ്ട എസൻഷ്യൽസിനെ കുറിച്ചാണ്. കോൺട്രാക്ട് എന്താണെന്ന് സെക്ഷൻ 2 പ്രകാരം നമ്മൾ പറഞ്ഞു, എഗ്രിമെൻറ്റ് വിച്ച് ഈസ് എൻഫോഴ്സിബിൾ ബൈ ലോ, അതാണ് കോൺട്രാക്ട്. ഇനി എസൻഷ്യൽസിനെ കുറിച്ച് പറയുന്നത് സെക്ഷൻ 10 ഏതൊക്കെ എഗ്രിമെൻ്റ് ആണ് കോൺട്രാക്റ്റ് ആകുക എന്ന് പറയുന്നത് സെക്ഷൻ 10. നമുക്ക് എന്തൊക്കെയാണ് എസൻഷ്യൽസ് എന്ന് നോക്കാം. ആദ്യമായിട്ട് തന്നെ എഗ്രിമെൻ്റ്, ഒരു കോൺട്രാക്റ്റ് വേണമെങ്കിൽ അതിൽ ആദ്യം തന്നെ എഗ്രിമെൻ്റ് ഉണ്ടായിരിക്കണം. രണ്ടാമതായിട്ട് ഇൻറ്റൻഷൻ ടു ക്രിയേറ്റ് ലീഗൽ റിലേഷൻ. അവർ ഈ എഗ്രിമെൻ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ കോൺട്രാക്റ്റ് ചെയ്യുന്നത് ഒരു ലീഗൽ റിലേഷന് വേണ്ടിയിട്ടായിരിക്കണം. അതുകൊണ്ട് ഇൻറ്റൻഷൻ ടു ക്രിയേറ്റ് ലീഗൽ റിലേഷൻ. മൂന്നാമതായിട്ട് ഫ്രീ കൺസെൻറ്റ്. അവർ കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുന്നത് ഫ്രീ കൺസെൻറ്റിലായിരിക്കണം. മറ്റൊരാളുടെ നിർബന്ധത്തിന് വഴങ്ങിയോ അല്ലെങ്കിൽ മറ്റൊരാളുടെ ഭീഷണിക്ക് വഴങ്ങിയോ ഒന്നും ആകരുത്. അതുകൊണ്ട് തന്നെ ഫ്രീ കൺസെൻറ്റ് ഉണ്ടായിരിക്കണം. നാലാമത്തത് കോമ്പിറ്റൻ്റ് ആയിരിക്കണം. കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുന്ന പാർട്ടീസ്, ഇപ്പോൾ പാർട്ടീസ് ആരൊക്കെയാണെന്ന് ഒരു ചെറിയ സംശയം വരാം. അത് ഹ്യൂമൻ ബീങ് ആകാം, ബിസിനസ് ആകാം, അസോസിയേഷൻ ഓഫ് പേഴ്സൺ ആകാം, പാർട്ട്ണർഷിപ്പ് ആകാം, അങ്ങനെയുള്ളവർക്കെല്ലാം പാർട്ടീസ് ആകാൻ പറ്റും കോൺട്രാക്റ്റിൽ. അവർ കോമ്പിറ്റൻ്റ് ആയിരിക്കണം, അവർ സൗണ്ട് മൈൻഡ് ആയിരിക്കണം, ലീഗലി എന്താ ഫോർബിഡ് ചെയ്തിട്ടുള്ളവരായിരിക്കരുത്, മേജർ ആയിരിക്കണം, മൈനർ ആയിരിക്കരുത്, അങ്ങനെയുള്ള കോമ്പിറ്റൻസ് ഉണ്ടായിരിക്കണം. നാലാമത്തത് കൺസിഡറേഷൻ ഉണ്ടായിരിക്കണം. ഓഫർ അല്ലെങ്കിൽ അക്സെപ്റ്റൻസ്, പ്രോമിസ് പ്ലസ് കൺസിഡറേഷനാണ് എഗ്രിമെൻ്റ്. അതുകൊണ്ട് തന്നെ എഗ്രിമെൻ്റ് ഈ കോൺട്രാക്റ്റ് ആകുമ്പം അതിൽ ഒരു കൺസിഡറേഷൻ ഉണ്ടായിരിക്കണം. ആ കൺസിഡറേഷൻ ലോഫുൾ ആയിരിക്കണം. മൂന്നാമത്തത് കോൺട്രാക്റ്റിലുണ്ടാകുന്ന ഒബ്ജക്ട്സ്, എല്ലാ കോൺട്രാക്റ്റിനും സെർട്ടൈൻ ഒബ്ജക്ട്സ് ഉണ്ടായിരിക്കണം. ആ ഒബ്ജക്ട്സ് ലോഫുൾ ആയിരിക്കണം. നാലാമത്തത് വോയിഡ് ആയിരിക്കരുത്. ഏതെങ്കിലും ഒരു പ്രവൃത്തി ലീഗലി വോയിഡ് ആണെങ്കിൽ അതൊരിക്കലും കോൺട്രാക്റ്റ് ആകാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ നോട്ട് വോയിഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഒബ്ജക്ട്സ് ആണെങ്കിലും കൺസിഡറേഷൻ ആണെങ്കിലും വോയിഡ് ആണെങ്കിൽ വോയിഡ് അല്ലെങ്കിൽ മാത്രമേ കോൺട്രാക്റ്റ് ആകത്തുള്ളൂ. അടുത്തായിട്ട് ലീഗൽ ഫോർമാലിറ്റീസ്. ഒരു കോൺട്രാക്റ്റ് നിലവിൽ വരണമെങ്കിൽ ഒരുപാട് ലീഗൽ ഫോർമാലിറ്റീസ് ചെയ്യാനുണ്ട്. ആ ലീഗൽ ഫോർമാലിറ്റീസ് എല്ലാം കംപ്ലൈ ചെയ്തിട്ടുണ്ടായിരിക്കണം. അടുത്തതായിട്ട് പോസിബിലിറ്റി ടു പെർഫോം. നമ്മൾ ചെയ്യുന്ന കോൺട്രാക്റ്റ് അതിൻ്റെ കൺസിഡറേഷൻ എപ്പോഴും പോസിബിൾ ആയിരിക്കണം. നമുക്ക് നടത്താൻ പറ്റാത്തൊരു കാര്യം അല്ലെങ്കിൽ നടക്കാൻ ഒരിക്കലും സാധ്യതയില്ലാത്തൊരു കാര്യം നമുക്ക് കോൺട്രാക്റ്റ് ആക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ പോസിബിൾ ടു പെർഫോം ആയിരിക്കണം. അടുത്തതായിട്ട് ടേംസ് ആർ സെർട്ടൈൻ. നമ്മുടെ കോൺട്രാക്റ്റിൽ ഒരുപാട് ടേംസ് ഉണ്ട്. ആ ടേംസ് എല്ലാം സെർട്ടൈൻ ആയിരിക്കണം. കൺസിഡറേഷനെ കുറിച്ചുള്ളതായിരിക്കാം, അല്ലെങ്കിൽ ഒബ്ജക്ട്സിനെ കുറിച്ചുള്ളതായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളായിരിക്കാം. ആ ടേംസ് എല്ലാം സെർട്ടൈൻ ആയിരിക്കണം. അങ്ങനെ ഈ 11 കാര്യങ്ങൾ കൃത്യമായിട്ട് നടന്നാൽ മാത്രമേ കോൺട്രാക്റ്റ് നിലവിൽ വരത്തുള്ളൂ. അപ്പോൾ അതിന് എഗ്രിമെൻ്റ് ഉണ്ടായിരിക്കണം, ഇൻറ്റൻഷൻ ടു ക്രിയേറ്റ് ലീഗൽ റിലേഷൻ ആയിരിക്കണം, ഫ്രീ കൺസെൻ്റ് ആയിരിക്കണം, കോമ്പിറ്റൻ്റ് ആയിരിക്കണം, കൺസിഡറേഷൻ ഉണ്ടായിരിക്കണം, ആ കൺസിഡറേഷൻ ലോഫുൾ ആയിരിക്കണം, ലോഫുൾ ഒബ്ജക്റ്റ് ഉണ്ടായിരിക്കണം, അത് വോയിഡ് ആയിരിക്കരുത്, ലീഗൽ ഫോർമാലിറ്റീസ് എല്ലാം കംപ്ലൈ ചെയ്തിട്ടുണ്ടാകണം, പോസിബിൾ ടു പെർഫോം, പെർഫോമൻസ് പോസിബിൾ ആയിരിക്കണം, പിന്നെ ടേംസ് എല്ലാം സെർട്ടൈൻ ആയിരിക്കണം. അടുത്തതായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് എഗ്രിമെൻറ്റ് വാസസ് കോൺട്രാക്ട്. കോൺട്രാക്റ്റും എഗ്രിമെൻറ്റും തമ്മിലുള്ള ഡിഫറൻസിനെ കുറിച്ചാണ്. ആദ്യമായിട്ട് മീനിങ്ങുള്ള ഡിഫറൻസ്. നമ്മൾ സെക്ഷൻ, അതായത് സെർട്ടൈൻ ടേംസിനെ കുറിച്ച്, ഇമ്പോർട്ടൻറ്റ് ടേംസിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഇത് രണ്ടും ഡിഫൈൻ ചെയ്തതാണ്. എഗ്രിമെൻ്റ് എന്ന് പറയുമ്പോൾ ഓഫർ പ്ലസ് അക്സെപ്റ്റൻസ്, കോൺട്രാക്റ്റ് എന്ന് പറയുമ്പോൾ എഗ്രിമെൻ്റ് പ്ലസ് എൻഫോഴ്സിബിലിറ്റി. അടുത്തതായിട്ട് ക്രിയേഷൻ ഓഫ് ലീഗൽ ഒബ്ലിഗേഷൻ. ഏതൊക്കെയാണ് ലീഗൽ ഒബ്ലിഗേഷൻ ക്രിയേറ്റ് ചെയ്യുക? എഗ്രിമെൻ്റ് ഒരു കാരണവച്ചാലും ലീഗൽ ഒബ്ലിഗേഷൻ ക്രിയേറ്റ് ചെയ്യില്ല. എഗ്രിമെൻ്റ് കോൺട്രാക്റ്റ് ആയി മാറുമ്പോൾ മാത്രമേ ലീഗൽ ഒബ്ലിഗേഷൻ ക്രിയേറ്റ് ചെയ്യത്തുള്ളൂ. അപ്പോൾ ഇറ്റ് ഡു ക്രിയേറ്റ് ലീഗൽ ഒബ്ലിഗേഷൻ വെയർ എഗ്രിമെൻറ്റ് ഡസ് നോട്ട് ക്രിയേറ്റ് എനി ലീഗൽ ഒബ്ലിഗേഷൻ. അടുത്തതായിട്ട് വൺ ഇൻ അനദർ, അതായത് എഗ്രിമെൻ്റ് ഇൻ കോൺട്രാക്ട്, കോൺട്രാക്ട് ഇൻ എഗ്രിമെൻ്റ്. എഗ്രിമെൻ്റ് എന്ന് പറയുമ്പോൾ അത് കോൺട്രാക്റ്റിനേക്കാൾ വൈഡർ ആയിട്ടുള്ള ടേമാണ്. എല്ലാ എഗ്രിമെൻറ്റും കോൺട്രാക്റ്റ് ആകണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. അതുകൊണ്ട് എഗ്രിമെൻ്റ് എന്ന് പറയുന്നത് കോൺട്രാക്റ്റിനേക്കാൾ വൈഡർ ആയിട്ടുള്ള ഒരു ടേമാണ്. അടുത്തതായിട്ട് കോൺട്രാക്റ്റ്, എല്ലാ കോൺട്രാക്റ്റുകളും, എവറി കോൺട്രാക്റ്റ് ഈസ് അൻ എഗ്രിമെൻറ്റ്. ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എഗ്രിമെൻറ്റ് ടു ഡു ഇമ്പോസിബിൾ ആക്ടിവിറ്റീസ്, അതായത് ചെയ്യാൻ സാധിക്കാത്ത ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യം നമ്മൾ എഗ്രിമെൻ്റ് ആക്കുമ്പോൾ അതിൻ്റെ ലീഗൽ
ഫോർമാലിറ്റി അല്ലെങ്കിൽ ലീഗലി അതെങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ്. സെക്ഷൻ 56 കോൺട്രാക്ട് ആക്ടിൻ്റെ സെക്ഷൻ 56ലാണ് ഇക്കാര്യങ്ങളെക്കുറിച്ച് പറയുന്നത്. ഒന്നാമതായിട്ട് ഇമ്പോസിബിൾ അറ്റ് ബിഗിനിങ്, എഗ്രിമെൻ്റ് ആകുന്ന സമയത്ത് തന്നെ ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യം, അത് വോയിഡ് എഗ്രിമെൻ്റ് ആണ്. എഗ്രിമെൻ്റ് വോയിഡാണ്, അതായത് വോയിഡ് അബിനിഷിയോ. നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിധി കണ്ടെത്തി തരാമെന്ന് നമ്മൾ ഒരാളോട് വാഗ്ദാനം കൊടുക്കുക അല്ലെങ്കിൽ ഒരാളുമായിട്ട് കോൺട്രാക്ട് ചെയ്യുകയാണ്, അത് പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമല്ല. അതുകൊണ്ട് തന്നെ അത് വോയിഡ് അബിനിഷിയോ ആണ്, വോയിഡ് എഗ്രിമെൻ്റ് ആണ്. രണ്ടാമത് സബ്സിക്വൻ്റ്ലി ഇമ്പോസിബിൾ, നമ്മൾ കോൺട്രാക്ട് ആകുന്ന സമയത്ത് എഗ്രിമെൻ്റ് ആകുന്ന സമയത്ത് പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യം പിന്നീട് സബ്സിക്വൻ്റ്ലി ഇമ്പോസിബിൾ ആയിട്ട് മാറുകയാണ്. അങ്ങനെയാണെങ്കിൽ വോയിഡ് കോൺട്രാക്റ്റ് ആണ് വരുന്നത്. എഗ്രിമെൻ്റ് ആകാൻ അതിന് പ്രശ്നമൊന്നുമില്ലായിരുന്നു, പക്ഷെ പിന്നീടാണ് അത് വോയിഡായിട്ട് മാറുന്നത്, ഇമ്പോസിബിൾ ആയിട്ട് മാറുന്നത്. അതുകൊണ്ട് അത് വോയിഡ് കോൺട്രാക്റ്റ് ആണ്. അതിന് എക്സാമ്പിളായിട്ട് നമുക്ക് പറയാം മാരേജ്. എയും ബിയും തമ്മിൽ മാരേജ് നടത്താൻ വേണ്ടിയിട്ട് കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നു, പക്ഷേ ആ സമയത്ത് തന്നെ ബിക്ക് പ്രത്യേക ഒരു അസുഖം വന്ന് അല്ലെങ്കിൽ മാനസികമായിട്ടൊരു പ്രശ്നം വന്നു. അങ്ങനെ വന്നു കഴിയുമ്പോൾ ബി എയെ മാരേജ് ചെയ്യണമെന്നുള്ളത് നമുക്ക് കമ്പൽ ചെയ്യാൻ പറ്റില്ല, അത് വോയിഡായിട്ട് മാറും. അത് ഇമ്പോസിബിൾ, സബ്സിക്വൻ്റ്ലി ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്, അത് വോയിഡ് കോൺട്രാക്റ്റാണ്. ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ടേംസ് അൺസർട്ടൈൻ ആയത് കാരണം, അല്ലെങ്കിൽ അൺസർട്ടൈൻ ആകുന്നത് കൊണ്ട് എഗ്രിമെൻ്റ് വോയിഡ് ആകുന്ന സിറ്റുവേഷൻസ് ആണ്. അതിൽ ടേംസ് നോട്ട് സർട്ടേൺ ആയിരിക്കണം, നോട്ട് കേപ്പബിൾ ടു ബി സർട്ടേൺ, സർട്ടേൺ ആകാനുള്ള കേപ്പബിലിറ്റി ഉണ്ടാകരുത്. അങ്ങനെ രണ്ട് സിറ്റുവേഷനിലും എഗ്രിമെൻ്റ് വോയിഡായിട്ട് മാറുന്നു. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. എ ബിയോട് പറയുകയാണ്, എൻ്റെ ഗ്രാനറിയിലുള്ള എല്ലാ ഗ്രെയിൻസും എൻ്റെ ഗോഡൗണിലുള്ള എല്ലാ ഗോതമ്പ് ചാക്കുകളും ഞാൻ നിങ്ങൾക്ക് വിൽക്കാമെന്ന് പറയുകയാണ്, പക്ഷേ എന്തോരം ഉണ്ടെന്ന്, എത്രമാത്രം അല്ലെങ്കിൽ എത്ര കിലോഗ്രാം ഗോതമ്പ് ഉണ്ട് എന്നുള്ള കാര്യം ഇവിടെ മെൻഷൻ ചെയ്യുന്നില്ല, അത് അൺസർട്ടൈൻ ആണ്. അതുകൊണ്ട് തന്നെ ഇത് വോയിഡ് എഗ്രിമെൻ്റ് ആയിട്ട് മാറും. രണ്ടാമത്തേത് എ ബിയോട് പറയുകയാണ്, ഞാൻ നിങ്ങൾക്ക് എൻ്റെ കുതിരേന് 500 രൂപയ്ക്കോ അല്ലെങ്കിൽ 1000 രൂപയ്ക്കോ വിൽക്കുകയാണ്. അവിടെ ആ 500 രൂപ അല്ലെങ്കിൽ 1000 രൂപ എന്നുള്ളത് സെർട്ടൈൻ അല്ല, എത്ര രൂപയ്ക്കാണ് വിൽക്കുന്നത് എന്നുള്ള കാര്യം സെർട്ടൈൻ അല്ലാത്തത് കൊണ്ട് അതും വോയിഡ് എഗ്രിമെൻ്റ് ആയിട്ട് മാറുന്നു. അപ്പോൾ ഏതെങ്കിലും എഗ്രിമെൻറ്റിലെ ടേംസ് സെർട്ടൈൻ അല്ലെങ്കിൽ അൺസെർട്ടൈൻ ആണെങ്കിൽ അത് വോയിഡ് എഗ്രിമെൻ്റ് ആയിട്ട് മാറുന്നു.